You can mark your attendance now. It's time to mark your attendance. So all of you mark your attendance now. Okay. Where is Christy Sinha? Turn on your camera. Ebin Biju, Alan Sash, Advait. All of you turn on your camera. Ma'am, എന്റെ camera on ആ ma'am. Christy Sinha's camera off ആണല്ലോ. Ma'am. Christy's camera off അല്ലേ. ക്യാമറ ഓൺ ആക്കി ക്രിസ്റ്റി. ഓക്കെ, അലൻ സാഷ്, എബിൻ ബിജു, അദ്വൈത്, അദ്വൈത്, അദ്വൈത് കമൽ, ആരുദ, Christy Sindo, you have to turn on your camera. Christy Sindo, okay. Then Christy innalle leave aayirunno edengilum class la? 11 era ende hindi la class il leave aayirunno. Miss ne report edayirunno. Okay, no problem. Nammada Fedrin vannittilla. Fedrin vannittilla. Okay. There are two methods to form higher terms and lower terms. Lower terms. Okay, very good. Higher terms and lower terms. Then how do we get the higher equivalent fractions, higher form of equivalent fractions? Multiply. Yes. To get the higher form of equivalent fractions, we can multiply both the denominator and numerator by the same number, and in the case of lower terms, divide. Yes, we should divide both numerator and denominator by the same number. Okay, today let's do a problem. So all of you take your notebook and write the question. Okay, നിങ്ങളെ question ഒരു ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ എത്ര എന്തൊക്കെ ചെയ്തു അതില്ല, ഒന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 കൊടുത്തോ. ക്വസ്റ്റ്യൻ നമ്പർ 1, മിസ് ഹയർ ടെൻസിൽ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിപ്പിച്ചായിരുന്നു. അപ്പൊ നമ്മൾ ഹയർ ടെൻസിലും ലോവർ ടെൻസിലും എന്താണെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഓരോ എക്സാമ്പിൾ എടുത്ത് നമ്മൾ ചെയ്തു അല്ലേ. ഇത് ശരിക്കും നമ്മൾ പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലത്തിന് നിങ്ങൾ 1 നമ്പർ ഇട്ടോ, നോ പ്രോബ്ലം. Okay, so the question is, find an equivalent fraction of, all of you write, find an equivalent fraction of, equivalent fraction of 3/4, 3/4 having a denominator. Miss onodi pare miss pareyo. Find an equivalent fraction of 3/4. Find an equivalent fraction of 3/4 having a denominator 20. Having a denominator 20. Okay. Miss, the first number isn't it? Yes. So that is the question here. And it is given that Miss Speed parnana eniki
ഓക്കെ. എനിവേ ആൻഡ്രോസ് ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ട്, പേജ് നമ്പർ 137 എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഇക്വിവലന്റ് ഫ്രാക്ഷൻ ഓഫ് 3/4. ഞാനിവിടെ 3/4 എന്ന് ഈ രീതിയിലായിരിക്കും എഴുതുക. ഓക്കെ, പക്ഷെ നിങ്ങൾ 3/4 എന്ന് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ, പറയാമോ എന്ത് ക്വസ്റ്റ്യനോ? എഴുതണ്ട ഒന്നുകൂടെ പറയാമോ? എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണോ അതോ ഇപ്പൊ ഞാൻ പറയുന്നതാണോ ചോദിച്ചേ? അതിന്റെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ആൻ ഇക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 3/4 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടോ, നമ്മുടെ ഫോമിംഗ് ഇക്വലന്റ് ഫ്രാക്ഷൻസിന്റെ അവിടെ അതിന്റെ താഴെ എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ 3/4 എന്ന് ഇങ്ങനെ എഴുതും, നിങ്ങൾ 3/4 എന്ന് നമ്മൾ ഇത്ര നാളെ എഴുതിയ പോലെ തന്നെ എഴുതണം പറഞ്ഞു. ഇങ്ങനെ ശരിച്ചൊന്ന് നിങ്ങൾ എഴുതണ്ട. ആ നോട്ട്ബുക്കിൽ ആ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സോ 3/4 വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഇക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 3/4 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എ നമ്പർ ബൈ 20 അല്ലേ. നമ്മുടെ ഇക്വലന്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ അവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ 3/4 എന്ന് പറഞ്ഞ ആ ഒരു ഫ്രാക്ഷന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. പക്ഷേ എ ക്ലൂ ഈസ് ഗിവൺ ദേർ, ദാറ്റ് ഈസ് ദ ഇക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 3/4 ഷുഡ് ഹാവ് ദ ഡിനോമിനേറ്റർ 20. അപ്പോ നമ്മുടെ 3/4 ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുമ്പോ പുതിയതായിട്ടുണ്ടാവുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 20 ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ കണ്ടീഷൻ ഇതാണ്. യെസ്, ത്രീ ബൈ ഫോർ ആണ് നമ്മുടെ ഇപ്പത്തെ നമ്പർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -20. ഇതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? നമ്മൾ ഇതിന്റെ ഡിനോമിനേറ്റർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ആ ഇക്വലന്റ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിരിക്കുന്നത്? യെസ്, യെസ്. അപ്പൊ ഇവിടെ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു ഫ്രാക്ഷനെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സോ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്വലന്റ് ഫ്രാക്ഷൻ ഹയർ ടേംസ് ആണോ ലോവർ ടേംസ് ആണോ ആവുന്നത്? സോ നമുക്ക് ഇവിടെ നോക്കുമ്പോ മനസ്സിലാവും, നമ്മുടെ 3/4 ഇവിടുത്തെ ഡിനോമിനേറ്റർ 4 ആണ്, ആൻഡ് ദി ഡിനോമിനേറ്റർ ഓഫ് ദിസ് ഇക്വലന്റ് ഫ്രാക്ഷൻ ഈസ് 20. ഓക്കെ, സോ ഹയർ ഫോം ഓഫ് ഇക്വലന്റ് ഫ്രാക്ഷൻ ഈസ് ഫോംഡ് ഹിയർ. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടാണ് 20 കിട്ടിയത് അല്ലേ. അതായത് നമ്മുടെ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഏതോ ഒരു നമ്പർ, നമുക്ക് നമ്പർ അറിയില്ല, ആ നമ്പർ വെച്ച്, സെയിം നമ്പർ വെച്ച് നമ്മുടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടി. അപ്പൊ അതിൽ നമ്മൾ ഈ ന്യൂമറേറ്ററിനെ ആ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൻസർ കിട്ടും, ഡിനോമിനേറ്ററിനെ ആ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഈ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കണം. ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 20 കിട്ടിയത്? സോ ആ നമ്പർ കിട്ടുവാണെങ്കിൽ സെയിം നമ്പർ വെച്ചിട്ട് നമുക്ക് 3 മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പൊ നമുക്ക് ന്യൂമറേറ്ററും കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ വിച്ച് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ വിത്ത് ദിസ് 4 ടു ഗെറ്റ് ദിസ് 20. എങ്ങനെ കണ്ടുപിടിക്കാം 4-നോട് ഏത് നമ്പർ? 20. നമുക്ക് അറിയാവുന്നോണ്ട് പെട്ടെന്ന് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചാനെ? അങ്ങനെയല്ല, നമ്മളിപ്പോ നമുക്ക് 4-നോട് ഏതോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോ 20 കിട്ടി. അപ്പൊ ആ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഈസി മെത്തേഡ് ഉണ്ട്. യെസ്, ഡിവൈഡ് 20/4. ഓക്കെ, റീസ് 20/4. യെസ്, ഡിവൈഡഡ് ബൈ
Yes. So the number is 5. So next step is multiply both numerator and denominator by 5. So here we got the number as 5. So let's multiply both 3 and 4 by 5. So all of you write, multiply both. Miss, ഏതെന്ന നോട്ട്ബുക്കിലോട്ട് എഴുതണം. Yes, നിങ്ങൾ എഴുതിക്കോ. So multiply both numerator and denominator by 5. Okay, multiply both numerator and denominator by 5. Okay, then we get 3 into 5. Divided by, yes, 4 into 5 equal to 15. Yes, 3 into 5, 15. 15 by 4 into 5, 15 by 20. 20, yes. 20. 4 into 5, 20. Okay. This is the answer. So we can write the required fraction is 15 by 20. Okay, this is the answer. The required fraction is 15 by 20. Now we got the answer. Did you understand? Yes, ma'am. Okay. So make it fast. Okay. Ashen, did you complete? Yes. What about others? Deva Priya, did you complete? Yes. So finish me. Okay. Finish me. Okay. Finish me. So all of you listen here once more. So our question was convert 3 by 4 into its equivalent fraction. So one condition is given here. The denominator of the equivalent fraction should be 20. So that is the condition here. So, 3 by 4 equal to dash by 20. Because we don't know the numerator. So if you want to know the numerator, first we have to know whether this fraction is higher form or lower form. If it is in the higher form, with the higher formula, fraction, then we can say, ഏതോ നമ്പർ വെച്ച് നമ്മൾ ബോത്ത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് സ്മോള് വി കൻ സേ ഏതോ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് നമ്പർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഹയർ ഫോമാണോ ലോവർ ഫോമാണോ ഐഡന്റിഫൈ ചെയ്തപ്പോ ഹയർ ഫോമാണ്, അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമ്മൾ ആ നമ്പർ കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് 4 ഇൻടു എ നമ്പർ ഗിവ്സ് 20. So in order to get that number, we can divide this 20 by 4. Then we get 5 as the number. So appo namak 5 ennu parna number kitti. First step undu. Next step endana? Ee 5 ennu parna number kittiya namak ee moolathe numerator kandupidikkan pattuvile. Karena 5 into 4 cheyappo namak 20 kitti. Next adhe 5 into 3 nammal cheyanam. So namak numeratorum kittum. So finally we got the numerator as 15. So the required fraction here is 15 by 20.
Okay, that's how we calculate this answer. So all of you write the next question. Question number 2. Okay. Find an equivalent fraction of. All of you write. Find an equivalent fraction of. Eighteen by twenty-one, with 6 as the numerator. Okay. Find an equivalent fraction of 18 by 21. Find an equivalent fraction of 18 by 21 with 6 as the numerator. 6 as the numerator. Okay. So it is given that we can say 18 by 21 equal to 6 by dash. We don't know the denominator here. Okay, so we can say 18 by 21 equal to 6 by a number. Yes. 18 by 21 is equal to 6 by a number. So in this question, numerator is given. Ivide denominator ayirunnu thannittundarun alle. Pakshe ivide numerator is given. And we have to find out the denominator. Okay, so let's first nammal idu kandupidikkanda edana higher forms laano lower forms laano ulle nammal check cheyana. Okay, and the equivalent fraction is in the higher form or lower form? Lower form. The numerator 6 is smaller than 18. So we can say the equivalent fraction is in its lower form. So lower form will be what is called multiplication or division? Division. Yes. Division. Good. So our first step is done. Division is what we have to do. Yes. Then next step is what? What is the next step? Divided 18 by 6. Textil നോക്കിയിട്ടാനും പറയണ്ട. പ്ലീസ് ഡോണ്ട് ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ നമുക്ക് 6 കിട്ടിയിട്ടുണ്ട് അല്ലെ. സോ നമുക്ക് അറിഞ്ഞൂടാ ഏതോ നമ്പർ വെച്ച് ഡിവൈഡ് ബൈ എ നമ്പർ ഗീവ്സ് 6. അപ്പൊ ആ സെയിം നമ്പർ നമുക്ക് അറിഞ്ഞൂടാ, ബട്ട് അതേ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ 21 ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡിനോമിനേറ്റർ കിട്ടും. So next step is to find out that number. So 18 divided by a number gives 6. Appum aa number endha irikku nanga rendu pidikkan namukku. Yes. 3. Yes. 2. You get the 3. Please, let's write. Divide 18 by 6. സോ നമ്മൾ 18 നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്പർ കിട്ടും. സോ ഓൾ ഓഫ് യു റൈറ്റ് ഡിവൈഡ് 18 by 6. ദാറ്റ് ഈസ് 18 by 6. 18 divided by 6 ഈക്വൽസ് 18 divided by 6 ഈക്വൽസ് യെസ് വെരി ഗുഡ് 3. സോ 3 is the number here. We got the number. Le, number kitti. 3 aanu number nu kitti. Appo we have to divide both 18 and 21 by 3. 18 and 20 ne nammal 3 vechi nammal divide cheyanam. Okay. So let's write. Divide both
ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ by 3. Okay, so let's write 18 divided by 3. Then 21 divided by 7. 3. Okay, now let's write the answer here. What is 18 divided by 3? 6, because it is given 6. Okay, but is 21 by 3? 7. Yes, 21 by 3 is 7. So we can say, we can write 7. Okay, 7. So 6 by 7. So we can write the required fraction is 6 by 7. Required fraction is 6 by 7. Required fraction is 6 by 7. Understood? Required fraction is 6 by 7. So the first step is write the question like this. Write the question 18 by 21 is equal to 6 by dash. Then write like this. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതി ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ നോട്ടിൽ എഴുന്ന രീതിയിൽ എഴുതിയേ ഉള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വെദർ ദിസ് ഇക്വലന്റ് ഫ്രാക്ഷൻ ഈസ് ഇൻ ഇറ്റ്സ് ലോവർ ടേം ഓർ ഹയർ ടേം. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഹയർ ടേം, ദെൻ വി നോ ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടന്നത്. ഇഫ് ഇറ്റ് ഈസ് എ ലോവർ ടേം, ദെൻ ഡിവിഷൻ ടുക്ക് പ്ലേസ് ഹിയർ. യെസ്. So division ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് മനസ്സിലാക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് നമ്പർ, ദ നമ്പർ വിച്ച് ഈസ് യൂസ്ഡ് ടു മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ദിസ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിവൈഡ് ബോത്ത് ദിസ് 18 ആൻഡ് 21. സോ വി കെൻ ഫൈൻഡ് ദാറ്റ് നമ്പർ ബൈ ദിസ് മെത്തേഡ്. ഡിവൈഡ് ദിസ് 18 ബൈ 6, 18 ബൈ 63 ഇസ് ഈക്വൽ ടു 3, ലൈക്ക് ദാറ്റ്. ഓക്കെ, so next question, did you complete this? Yes. Yes. Okay, so next question, all of you write, find the equivalent fraction of, find the equivalent fraction of, so I am going to clear this. Nan idu clear cheyate. Yes. So next question, yes. Find the equivalent fraction of, find the equivalent fraction of, miss pen note lote ipo parayna note thana edikyo. Find the equivalent fraction of 3 by 5 with denominator 20. Find the equivalent fraction of 3 by 5 with denominator 20. Okay, denominator sonnoda parayam. Find the equivalent fraction of 3 by 5 with denominator 20. Find the equivalent fraction of 3 by 5 with denominator 20. Okay, okay, here one clue is given here. What is that clue? Denominator 20. Yes, denominator 20. So the equivalent fraction's denominator should be 20. Adhaan ivrudde condition. So what is, what was our first step? What is the first step? To find out whether this equivalent fraction is lower term or higher term. It is in the higher term. So we have to do multiplication here. Alla edo number vechu multiply cheyidappo 20 kittide.
സോ ആ നമ്പർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും? ഹൗ കാൻ യു യെസ് നോ ഇറ്റ് ഈസ് 5 × a number gives 20 ആണ്. ആ നമ്പർ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ 4 കിട്ടി, കറക്റ്റ് ആണ്. 4 എങ്ങനെയാ കിട്ടി? 5 × 4 = 20 കിട്ടി. ആ 4 എങ്ങനെയാ കിട്ടിയത്? നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് കിട്ടി അല്ലെ? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് അറിയാത്ത ഒരു നമ്പർ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? വി ക്യാൻ ഡിവൈഡ് ദിസ് 20 by 5. ഇവിടെ എല്ലാം ഡിവിഷൻ ആണ് കേട്ടോ. ഈ നമ്പറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്താൽ മതി. അപ്പൊ ആ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹയർ ഫോംസിനാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ലോവർ ഫോംസിനാണെങ്കിൽ ഡിവിഷൻ ചെയ്യണം. അതാണ് ഇവിടുത്തെ ടെക്നിക്ക്. ഓക്കെ, സോ ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് ഡിവൈഡ് 20 by 5, that is 20 by 5 equal to what? 20 by 4. Yes, very good. So next step is we find out the number. Alle nammal aa number kandupidichu. Next nammal higher forms laano lower forms laano equivalent fraction vende naad nammal nokkiyappo ഹയർ ഫോംസിലാണ് വേണ്ടതെന്ന് കണ്ടു അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യണം? 5 × 4 ചെയ്തപ്പോ 20 കിട്ടി. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ കിട്ടാൻ 3 × 4. യെസ്, സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ബോത്ത് മീൻസ് മൾട്ടിപ്ലൈ 2m ഉണ്ട്. ഓക്കെ സോറി കേട്ടോ. Okay, multiply both numerator and denominator by 4. Okay, you have to multiply both numerator and denominator by 4. This 3. The denominator ni mi illa. നിങ്ങളത് കറക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാനിവിടെ ചിലപ്പോ ടൈപ്പ് ചെയ്യുമ്പോൾ ചില ലെറ്റേഴ്സ് ഒക്കെ മിസ്സായി പോകും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ പറയണം കേട്ടോ. So denominator by 4. So we can say 3 × 4 = 12. Yes, 3 × 4 by 5 × 4. അത് നമ്മൾ ആദ്യം എഴുതണം. എന്നിട്ടാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, 3 × 4 by 5 × 4. ഓക്കെ, 3 × 4 by 5 × 4. So we can write 3 × 4 = 12. Yes, 5 × 4 = 20. Yes, 20. Very good. 5 × 4 = 20. Okay. So, okay, mean we can write, okay, the required fraction is 12 by 20. Okay, all of you write this. Required fraction is 20 by 20. Okay, and finish. Okay, and do you have any doubt doing this problem? Finish. Okay, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? No doubt. No doubt. Yes. So all of you write this. Then page number 138 le kore exercise koduthittundu. So adile exercise A, then exercise C, A and C. You should do all the works in that exercise A and C. Exercise A le C le complete work ningal cheyanam. അതിൽ എക്സർസൈസ് സിയിലെ ചെക്ക് പോയിന്റിലെയാ ആ പേജ് നമ്പർ 138 എക്സർസൈസ് 6.1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്. സോ ആ എക്സർസൈസ് എ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. രണ്ട് ടേബിൾ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ടേബിള് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ ഓരോന്നിന്റെ ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേബിള് ഓരോ നമ്പർ വന്നിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കുക.
മിസ്സസ് എക്സസൈസ് എ ഇല്ലേ, അത് ടെക്സ്റ്റിൽ തന്നെ ചെയ്യണ്ടേ? ആ ടെക്സ്റ്റിലും ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് സ്പേസ് കിട്ടുന്നില്ലേ നോട്ട് ചെയ്തോ, ടെക്സ്റ്റിൽ ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ എക്സാമിന് എന്തായാലും നോട്ട് മാത്രമല്ലേ പഠിക്കുന്നത്, ടെക്സ്റ്റ് നോക്കാറുണ്ടോ? കൂടുതലും നിങ്ങൾ നോട്ട് ആയിരിക്കും റെഫർ ചെയ്യുന്നേ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഈ ടേബിൾ വെച്ചിട്ട് നോട്ടിൽ തന്നെ പ്രോബ്ലം ചെയ്തോ. ഓക്കെ, സോ അത് ഹോംവർക്ക്. ദെൻ ആക്ടിവിറ്റി സിയിലെ ഫസ്റ്റ് വൺ, ഡിനോമിനേറ്റർ 20 എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് വൺ ഉണ്ട്, അത് നമ്മൾ ഇപ്പൊ ചെയ്ത പ്രോബ്ലം ആണ്, അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി സെക്കൻഡും തേർഡും ചെയ്താൽ മതി. ഓക്കെ, എന്താ പറയാ, ഞാൻ പറയാം എപ്പോഴാ കംപ്ലീറ്റ് ആക്കണ്ടെന്ന് പറയാം. പിന്നെ ആക്ടിവിറ്റി ബിയിലെ ഫസ്റ്റ് 5, 10 ഉണ്ട്, സോ നിങ്ങൾ ഫസ്റ്റ് 5 ചെയ്താൽ മതി. കൊറേ ഹോംവർക്ക് ഉണ്ട് കേട്ടോ, കൊറേ ഹോംവർക്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് 2 ദിവസം ഇനി ക്ലാസ് ഒന്നും ഇല്ലല്ലോ, ഇനി നിങ്ങൾക്ക് മൺഡേ അല്ലേ. സോ നമ്മുടെ നെക്സ്റ്റ് മാത്സ് ക്ലാസ് ട്യൂസ്ഡേ അല്ലേ വരുന്നേ? Yes. So, മുമ്പ് സബ്മിറ്റ് ചെയ്യണം. മിസ്, ഒന്നുകൂടെ പറയോ, ഹോംവർക്ക് ആക്ടിവിറ്റി എയും ആക്ടിവിറ്റി സിയും ആണ് ഹോംവർക്ക് ഉള്ളത്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ബിയുടെ ഫസ്റ്റ് 5 അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. എല്ലാരും മാർക്ക് ചെയ്തില്ലേ? സോ നെക്സ്റ്റ് ട്യൂസ്ഡേക്ക് മുമ്പ് എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ ഇന്ന് തന്നെ ഹോംവർക്ക് ചെയ്തോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടച്ച് കിട്ടൂ, എങ്ങനെയാ ചെയ്യേണ്ടത് നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. ഓക്കെ, സോ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം ഹോംവർക്ക്, ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, റെഡ്യൂസിംഗ് എ ഫ്രാക്ഷൻ ടു ഇറ്റ്സ് ലോവസ്റ്റ് ടേം. ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോവസ്റ്റ് ഫോം എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇക്വലന്റ് ഫ്രാക്ഷൻസ് പഠിച്ചു, ദെൻ ഹൗ ടു ചെക്ക് വെതർ ദേ ആർ ഇക്വലന്റ്, ദെൻ ഹൗ ടു ഫോം ഇക്വലന്റ് ഫ്രാക്ഷൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു റെഡ്യൂസ് എ ഫ്രാക്ഷൻ ടു ഇറ്റ്സ് ലോവസ്റ്റ് ടേംസ്. റെഡ്യൂസ് ഞാൻ പറയുമ്പോ എഴുതിയാ മതി. ഓക്കെ, റെഡ്യൂസ് എ ഫ്രാക്ഷൻ ടു ഇറ്റ്സ് ലോവസ്റ്റ് ടേം. റെഡ്യൂസിംഗ് എ ഫ്രാക്ഷൻ, ബോഡി വരുന്നില്ല, വരുന്നില്ലേ, കാണുന്നുണ്ട് മിസ്, reduce a fraction to its lowest term. So that is we are going to discuss now, reduce a fraction to its lowest term. Okay, and I'm writing a fraction here, that is 4 then divided by 8. Okay, this is the fraction, this is the fraction here. ഓക്കെ, സോ ഈ 4/8 നമ്മൾ ചെറുതാക്കി കൊണ്ടുവരണം. സോ അതെങ്ങനെ നമുക്ക് അതിനെ ഏറ്റവും സ്മോളസ്റ്റ് ആക്കി കൊണ്ടുവരാം, ഡിവൈഡ് ചെയ്യണം. യെസ്, ഡിവൈഡ് എന്ത് വെച്ചിട്ടാ ഡിവൈഡ് ചെയ്യേണ്ടത്, എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഈ ടെക്സ്റ്റിൽ 2 വെച്ചിട്ട് കേട്ടോ, 2 എന്ന് പറയുമ്പോ എന്താ സംഭവം, എവിടുന്ന ഈ 2 വന്നേ? അതറിയില്ല, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് സ്മോൾ ആക്കാൻ നിങ്ങൾ പറഞ്ഞു, കറക്റ്റ് ആണ്. സോ 2 എന്ന് പറഞ്ഞ നമ്പർ, ഇറ്റ് ഈസ് ദ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് 4 and 8. കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 and 8 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണ്. 4 ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം, 8 സെയിം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം, അങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനെയാണ് 4 and 8 കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, so here the number is 2. 2 which namukku 4 divide cheyam, 8 divide cheyam without any reminder, alle oru reminder um kittulla, reminder 0 aayirikkan vara. Okay, so the common factor is 2. So
സോ ലെറ്റ്സ് ടേക്ക് ദാറ്റ് കോമൺ ഫാക്ടർ ടു. ടു ആണ് നമ്മുടെ കോമൺ ഫാക്ടർ എന്ന് അസ്യൂം ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 4 divided by 2, then next 8 divided by 2. Yes, 8 divided by 2. 4 divided by 2, then 8 divided by 2, then what will be the answer here? Equal to what? 2 by 4. Yes, 4 by 2 by 4. 2 by 4. Yes. But this is not the first form. We can again transform or convert this fraction into a smaller term. പക്ഷെ ഇതല്ല, ഇതില് നമുക്ക് സ്മോളർ ആക്കാൻ പറ്റും. പറ്റുമോ? പറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? We have to take the common factor. So what is the common factor here? The number using which we can divide both numerator and denominator. 2. Yes, here also we can take 2. So we can write 2 divided by 2 by 4 divided by 2. Okay, then what will be the answer here? Equal to 2 divided by 2? 1. 4 divided by 2? 2. 1 by 2. Yes. Very good. 4 by 2 is 2. So this is the lowest form. Alle, ini namukku idine lowest form aakkan pettuvo? 1 by 2 ne veendum? No. No. Yes. Yes, this is the lowest form of 4 by 8. അപ്പൊ 4 by 8 ലോവസ്റ്റ് ഫോം എന്താണ്? 1 by 2. Now you can write this in your notebook. Reduce fraction to its lowest term. Reduce fraction to its lowest term. So അത് മാത്രമേ എഴുതണ്ടൂ? Yes, ഇത് മാത്രം ഇപ്പൊ എഴുതിയാ മതി. ബാക്കി നെക്സ്റ്റ് നമുക്ക് ഇപ്പം ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇത്ര എഴുതിക്കോ വേഗം, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ മിസ്സേ, മിസ് മറക്കാന്നില്ലേ മിസ്സേ? അതാണ് മിസ് ചെയ്യേണ്ടത്. ഹോംവർക്ക് നിങ്ങള് ആക്ടിവിറ്റി എ എന്ന് പറയുന്നത് ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. രണ്ട് ടേബിൾ ഉണ്ട്, മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ബൈ എന്ന് പറഞ്ഞ 2, 3, 5, 6. അപ്പോ 2 വെച്ച് 1 by 2 മൾട്ടിപ്ലൈ ചെയ്യുക, 3 വെച്ച് 1 by 2 മൾട്ടിപ്ലൈ ചെയ്യുക, 5 വെച്ച് 1 by 2 മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ആ ഒരു റോ മൊത്തം 1 by 2 പല നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. നെക്സ്റ്റ് 1 by 3 ചെയ്യണം, നെക്സ്റ്റ് 2 by 3 ചെയ്യണം. അതേ സംഭവം തന്നെ ടേബിൾ ബി യിലെ ഡിവിഷൻ ചെയ്യണം. നെക്സ്റ്റ് ആക്ടിവിറ്റി ബിയിലെ ഫസ്റ്റ് 5 എണ്ണം. ദാറ്റ് ഈസ് റൈറ്റ് ദ 2 ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ്. ഇതിന്റെ എല്ലാം 2 ഇക്വലന്റ് ഫ്രാക്ഷൻസ് വെച്ചിട്ട് എഴുതണം. നെക്സ്റ്റ് അതായത് ഫസ്റ്റ് 5 ചെയ്താൽ മതി. നെക്സ്റ്റ് ആക്ടിവിറ്റി സി, ഫൈൻഡ് ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഓഫ് 3 by 5 വിത്ത് ഡിനോമിനേറ്റർ 20, ന്യൂമറേറ്റർ 9, ഡിനോമിനേറ്റർ 25. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത പ്രോബ്ലം പോലെയാണ്, അതും ചെയ്യുക. ഓക്കെ, സോ ഡിഡ് യു ഫിനിഷ് യുവർ റൈറ്റിംഗ്? യെസ് മിസ്. നോ മിസ്. തന്നെ കട്ട് ആവും ഞാൻ പറഞ്ഞത്. യെസ്. സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. യെസ് മിസ്.